ഹായ് കുട്ടികളെ, അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബേസിക്കായിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു പുതിയൊരു മോഡൽ പ്രോബ്ലമാണ്. സോ ഞാൻ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഒരുപാട് ബോറടിപ്പിക്കുന്നുണ്ട്. ഓക്കെ, വിത്തൗട്ട് ഡ്രോയിങ് കോർഡിനേറ്റ് ആക്സിസ്, അതായത് കോർഡിനേറ്റ് ആക്സിസ് വരയ്ക്കാൻ തന്നെ ഇത്രയും കാലം നമ്മൾ കോർഡിനേറ്റ് ആക്സിസ് വരയ്ക്കാനും കോർഡിനേറ്റ് ആക്സിസ് വരച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്തിരുന്നത്. സോ ഇവിടെ നമ്മൾ പറഞ്ഞത് കോർഡിനേറ്റ് ആക്സിസ് വരയ്ക്കരുത്, വരയ്ക്കരുതെന്ന് പറഞ്ഞാൽ വരയ്ക്കരുത് അത്രയേ ഉള്ളൂ. മാർക്ക് ഈച്ച് പെയർ ഓഫ് പോയിന്റ്സ് ബിലോ വിത്ത് ലെഫ്റ്റ് റൈറ്റ് ടോപ്പ് ബോട്ടം പൊസിഷൻ. Find the other coordinates of rectangles drawn with this as opposite vertices and sides parallel to the axis. Okay. അപ്പോൾ നമ്മളോട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മളോട് കോർഡിനേറ്റ് ആക്സസ് വരയ്ക്കാണ്ട് തന്നെ ഈ പോയിന്റ്സുകൾ മാർക്ക് ചെയ്യാൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ബാക്കി ഒരു റെക്റ്റാംഗിൾ നമ്മൾ വരച്ച് കഴിഞ്ഞാൽ ബാക്കി പോയിന്റ്സുകൾ അടയാളപ്പെടുത്താൻ പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് രണ്ട് പോയിന്റ്സ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം റെക്റ്റാംഗിൾ നാല് പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ രണ്ട് പോയിന്റ്സ് നമ്മൾ അത് ലെഫ്റ്റ് ബോട്ടം ആണോ റൈറ്റ് ബോട്ടം ആണോ റൈറ്റ് ടോപ്പ് ആണോ ലെഫ്റ്റ് ടോപ്പ് ആണോ എന്നുള്ളത് കണ്ടുപിടിക്കണം. അത് കൂടാണ്ട് തന്നെ നമുക്കറിയാത്ത ബാക്കി രണ്ട് പോയിന്റ്സ് കണ്ടുപിടിക്കണം. നമുക്ക് ആദ്യം 3, 5, 7, 8 നോക്കാം. അതായത് 3, 5, 7, 8 എന്ന് പറഞ്ഞ പോയിന്റ് നോക്കാം. അപ്പോൾ ഇത് ഞാൻ ആദ്യം ഒരു റെക്റ്റാംഗിൾ അങ്ങ് വരയ്ക്കുകയാണ്. അപ്പോൾ ഈ റെക്റ്റാംഗിൾ എടുക്കുന്ന സമയത്ത് ഈ 3, 5 ഞാൻ എ എന്ന് വിളിക്കുകയാണ്, ഇതിനെ ബി എന്ന് വിളിക്കുകയാണ്. ഈ 3, 5 എന്ന് പറയുന്ന പോയിന്റ് എനിക്ക് എവിടെയാണ് വരുന്നത്? അതായത് റൈറ്റ് ടോപ്പ് ആണോ റൈറ്റ് ബോട്ടം ആണോ അതോ ലെഫ്റ്റ് ടോപ്പ് ആണോ ലെഫ്റ്റ് ബോട്ടം ആണോ എന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ എക്സ് നമ്മൾ കമ്പയർ ചെയ്യും. ഇവിടെ എക്സ് നോക്കി, ഇവിടെ ആരാ വലുത്? 7 ആണ് വലുത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിയുടെ 7 ആണ് വലുത്. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ 8 ആണ് വലുത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 7, 8 എന്ന് പറയുന്നത് റൈറ്റിലാണ്. അതായത് വലുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റിലാണ്. അപ്പോൾ എക്സ് 7 എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് 7 എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എയിൻ്റെ എക്സിനേക്കാളും കൂടുതലാണ് ബിയുടെ എക്സ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ റൈറ്റിലാണ് ബി നിൽക്കുന്നത്. അപ്പം റൈറ്റിലാണ്. അതേപോലെ തന്നെ വൈയുടെ നോക്കുകയാണെങ്കിൽ ബിയുടെ വൈ എന്ന് പറയുന്നത് എക്സിൻ്റെ വൈനേക്കാളും സോറി എക്സിൻ്റെ വൈയല്ല എയുടെ വൈനേക്കാളും, അവിടെ തെറ്റുപറ്റിയിട്ടുണ്ട്, സോറി, അപ്പോൾ എയുടെ വൈനേക്കാളും എന്നാണ് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്കൊരു കാര്യം മനസ്സിലായി. അതായത് ഈ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റിൽ, ഓക്കെ, റൈറ്റിൽ അതായത് 7 കൂടുതലാണെന്ന് വെച്ചാൽ റൈറ്റിലാണ്. ഓക്കെ, റൈറ്റിൽ 8 കൂടുതലെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റിന് മുകളിലാണ്. എന്ന് വെച്ചാൽ ബി എന്ന് പറഞ്ഞ പോയിന്റ് അഥവാ 7, 8 എന്ന് പറഞ്ഞാൽ റൈറ്റ് ടോപ്പാണ്. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് ബോട്ടമാണ്, 3, 5. അപ്പോൾ ഇത് നിങ്ങൾക്ക് ബാക്കി പോയിന്റ്സ് അടയാളപ്പെടുത്തുന്ന എളുപ്പമാണ്. ഇവിടെ 3 വരും, ഇവിടെ 8 വരും. നിങ്ങൾക്കറിയാലോ മക്കളെ, ഇവിടെ 8, വൈ ഇങ്ങനെ സെയിം വരും, ഇവിടെ 3 സെയിം വരും. അപ്പോൾ ഇവനെ ഇങ്ങോട്ടേക്ക് ചാടിച്ചു, ഇനി ഇവനെ ഇങ്ങോട്ടേക്ക് ചാടിച്ചു, ഓക്കെ, 7. ഇവനെ ഇങ്ങോട്ടേക്ക് ചാടിച്ചു 5, ഓക്കെ, 7, 5. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ അടയാളപ്പെടുത്തും. ഇനി നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. 6, 2, 5, 4 എന്ന് പറഞ്ഞിട്ട് ഇത് എളുപ്പമാണ്, നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. എ ബി എന്ന് പറഞ്ഞ രണ്ട് പോയിന്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ 6, 2, 5, 4 ആണെങ്കിൽ ഞാൻ ജസ്റ്റ് ഇനി നിങ്ങൾക്ക് ബേസിക് ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ ഇത് എളുപ്പമാണ്. അപ്പം എ ബി നമുക്ക് ആദ്യം ഇതെവിടാന്ന് നോക്കാം. അതെ, അപ്പോൾ 6, 5 നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം 6 ആണ് കൂടുതൽ. അതായത് x1, y1, x2, y2. ഓക്കെ, അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് x1 എന്ന് പറയുന്നത് എ കൂടുതലാണ്. സോ എ എന്താണ് ബീനേക്കാളും കൂടുതലാണ് അഥവാ x1 എന്താണ് കൂടുതലാണ്, വിച്ച് മീൻസ് 6 കൂടുതലാണ്. ഓക്കെ, അപ്പോൾ കൂടുതൽ മീൻസ് റൈറ്റിലായിരിക്കും, അത് നമുക്ക് മനസ്സിലായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റിലാണ്. ഇനി മുകളിലാണോ താഴെയാണോ നോക്കണം. പക്ഷേ നമുക്ക് ഒരു കാര്യം മനസ്സിലായി, 2 എന്ന് പറയുന്ന 4നേക്കാളും കുറവാണ്. എന്ന് വെച്ചാൽ y1, y2നേക്കാളും കുറവാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റൈറ്റിലാണ് പക്ഷേ ബോട്ടമാണ്, റൈറ്റിലാണ് പക്ഷേ ബോട്ടമാണ്. 6, 2 എന്ന് പറയുന്നത് റൈറ്റിലാണ് പക്ഷേ എന്താണ് താഴെയാണ് അതോ ബോട്ടമാണ്. പക്ഷേ ഇതോ ലെഫ്റ്റിലാണ് പക്ഷേ മുകളിലാണ്. ഓക്കെ, 5, 4 എയും കിട്ടി, ആ ബിയും കിട്ടി. ഇനി ബാക്കി ഒന്ന് അടയാളപ്പെടുത്തിക്കേ, ഇത് ബി അല്ല ഇത് എ ആണ്. ഓക്കെ, അത് പോയിന്റിലെ കാര്യമില്ല, പേര് ഞാൻ തന്നെ കൊടുത്തെ, അതിൽ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് കൊടുക്കാം. ഓക്കെ, 6, 2 എന്ന് പറയുന്നത് എ ആണ്, അപ്പോൾ എ ബി. അപ്പോൾ നമുക്ക് ഇനി ബാക്കിയുള്ള നോക്കാം. 6 എന്ന് പറയുന്നത് മുകളിലേക്ക് കൊടുക്കാം, 4 സെയിം ആയിട്ട് ഇങ്ങോട്ടേക്ക് മാറ്റുക, ഇങ്ങോട്ടേക്ക് മാറ്റാൻ 5 ഇങ്ങനെ കൊടുക്കുക, ഇവനെ ഇങ്ങോട്ടേക്ക് മാറ്റുക 2. അപ്പോൾ ഇങ്ങനെ ഓട്ടം, അപ്പോൾ ഇത് സെറ്റാണല്ലോ, ഇത് ഓക്കെ. അപ്പോൾ ഇനി ബാക്കി നമുക്ക് നോക്കാം. അടുത്ത് നമുക്ക് -3, 5, -7, 1. അപ്പോൾ നമുക്ക് അതൊന്ന് അടയാളപ്പെടുത്താം. -3, 5 ഞാൻ ചുമ്മാ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ലോജിക് കിട്ടാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പഠിക്കുക. -3, 5 ബാക്കി എന്താ -7, 1. -7, 1. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് അടയാളപ്പെടുത്തണം. അപ്പോൾ നിങ്ങൾ നോക്കാം, -3, -7 നിങ്ങൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കറിയാം -3 ആണ് -7 അപേക്ഷ വലുത്. ഓക്കെ, -3 ആണ് വലുത്. എന്ന് വെച്ചാൽ അത് റൈറ്റിലായിരിക്കും. ഓക്കെ, ഇനി മുകളിലാണോ താഴെയാണോ നോക്കുന്ന സമയത്ത് 5നേക്കാളിലും 1 എന്താണ് കുറവാണ്. സോ നിങ്ങൾക്ക് മനസ്സിലായി -3, 5 എന്താണ് റൈറ്റിലാണ് പക്ഷേ മുകളിലാണ്. ഓക്കെ, -3, 5. അതേപോലെ -7, 1 നോക്കുന്ന സമയത്ത് -7, -3നേക്കാളും കുറവാണ്. വെച്ചാൽ ലെഫ്റ്റിലാണ്, 1 കുറവാണ്, സോ ബോട്ടം ആണ്. ഇനി ബാക്കിയുള്ള നോക്കിയ -7, ഇത് എളുപ്പമാണ് നിങ്ങൾക്ക്. ഓക്കെ, നിങ്ങൾക്കിത് എളുപ്പത്തിൽ എഴുതി പോകാം. -3, y, ഓക്കെ, -7 ഇങ്ങോട്ടേക്ക് പോയി, പിന്നെ 5 വന്നു, പിന്നെ നിങ്ങൾക്കറിയാം -3 വന്നു, പിന്നെ ഇവിടെ 1 വന്നു. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ്. ഇനി ചിലപ്പോൾ നിങ്ങൾക്ക് ഈ റെക്റ്റാംഗിളിൽ ലെങ്ത് കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ നിങ്ങൾക്കറിയാം. വളരെ എളുപ്പമുള്ള കാര്യങ്ങളാണ്, അതൊക്കെ നമ്മൾ ഈസിയായിട്ട് പഠിക്കുന്ന കാര്യങ്ങളാണ്. സോ നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ വന്നു വെച്ചാൽ ഒരു ക്വസ്റ്റ്യൻ ആണ്, അത് -1, -2, -5, -4. സോ ഇത് വളരെ എളുപ്പമാണ്, ഈ റെക്റ്റാംഗിൾ ഒന്ന് വരയ്ക്കാം. അപ്പോൾ നിങ്ങൾ നോക്കി നോക്കുക, ഇത് ഇങ്ങനെ വരച്ചതിന് ശേഷം നോക്കാം, -1 ആണോ -5 ആണോ ഉള്ളത്. -1 ആണ് -5നെ അപേക്ഷിച്ച് കൂടുതൽ കൂടുതൽ. ഓക്കെ, അതേപോലെ തന്നെ -2 ആണോ -4 ആണോ ഉള്ളത്. -2 ആണ് -4നെ അപേക്ഷിച്ച് വലുത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, ഈ ഒരു പോയിന്റ് നോക്കുന്ന സമയത്ത്
ഇത് രണ്ടും വലുതാണ്, എക്സും വലുതാണ് വൈയും വലുതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റിൽ ടോപ്പാണ്, റൈറ്റിൽ ടോപ്പാണ്. ഓക്കെ, മൈനസ് വൺ മൈനസ് ടു രണ്ടും വലുതായത് തന്നെ റൈറ്റിൽ ടോപ്പാണ്. ഇതിൽ രണ്ടും ചെറുതായതുകൊണ്ട് തന്നെ റൈറ്റിൽ, ഇത് റൈറ്റിൽ ടോപ്പാണ്, ഇത് ലെഫ്റ്റിൽ ബോട്ടമാണ്. ഓക്കെ, ലെഫ്റ്റിൽ ബോട്ടമാണ്, ലെഫ്റ്റിൽ ബോട്ടമാണ്. ബാക്കിയുള്ള പോയിൻസ് നിങ്ങൾക്ക് അറിയാം, അടയാളപ്പെടുത്തുക മൈനസ് ഫൈവ് മൈനസ് ടു എന്ന് വരും. അതേപോലെ തന്നെ ഇത് മൈനസ് വൺ മൈനസ് ഫോർ എന്ന് വരും. വളരെ എളുപ്പമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കോർഡിനേറ്റ് എക്സ് തന്നിട്ടില്ല എങ്കിൽ കൂടി അടയാളപ്പെടുത്താനുള്ളൊരു പ്രോബ്ലമാണ് ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വീഡിയോയിൽ ഞാനൊരു പുതിയ പ്രോബ്ലം ആയിട്ട് എത്തും, പുതിയൊരു കോൺസെപ്റ്റ് ആയിട്ട്. അതുവരെ